What's up guys and how are you? Welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ടോപ്പ് 5 മൈലേജ് SUVs എന്നാണ്. എന്ന് വെച്ചുകഴിഞ്ഞാൽ കൂടുതൽ മൈലേജ് ഉള്ള SUVകൾ ഏതൊക്കെയാണെന്നാണ്. ഇപ്പം മൈലേജ് കൂടുതലുള്ള ഒരു SUV എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ ബജറ്റിൻ്റെ ഒരു SUV ആണെന്ന്. ഞാൻ അങ്ങനെയൊന്നുമല്ല, ഒരു 10 ലാക്സിൻ്റെ ഉള്ളിൽ വരുന്ന SUVകളാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ നല്ല ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലിസ്റ്റിലെ ആദ്യത്തെ കാർ എന്ന് പറയുന്നത് വിറ്റാറ ബ്രസയാണ്. അതായത് മാരുതി സുസുക്കി വിറ്റാറ ബ്രസ. ഇപ്പോൾ പുതിയൊരു ബ്രസ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യമൊക്കെ പെട്രോളും ഡീസലും കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ബ്രസയിൽ പെട്രോൾ മാത്രമേ കിട്ടൂ. 1.5 ലിറ്ററിൻ്റെ പെട്രോൾ എഞ്ചിനാണ് ബ്രസക്കകത്തുള്ളത്. ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7 ലാക്സ് തൊട്ടാണ്. ഓട്ടോമാറ്റിക്കും മാനുവലും ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ പെട്രോൾ വേരിയൻറ്റേ കിട്ടുന്നുള്ളൂ, ഡീസൽ ഇതിൻ്റെ അകത്ത് കിട്ടുന്നില്ല. പണ്ടത്തെ ബ്രസയിൽ കിട്ടുന്നുണ്ടായിരുന്നു, ഇപ്പോഴത്തെ ബ്രസയിൽ അതില്ല. അപ്പോൾ ഇതാണ് ബ്രസയെ പറ്റി പറയാനുള്ളത്. ഇതും നല്ല ഒരു 5 സീറ്റർ SUV ആണ്, കോമ്പാക്റ്റ് SUV ആണ്. 5 സീറ്റർ കോമ്പാക്റ്റ് SUV. ഇതിൻ്റെ ഇതൊരു നല്ല മൈലേജ് ചെയ്യുന്ന കാറാണ്. ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 17 KMPL മൈലേജാണ്. 7 ലാക്സ് തൊട്ടാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ 17 KMPL മൈലേജാണ് ഇത് തരുന്നത്. നമുക്ക് നമ്മളെ ലിസ്റ്റിലെ സെക്കൻഡ് കാറിലേക്ക് പോകാം. സെക്കൻഡ് കാർ എന്ന് പറയുന്നത് റെനോൾട്ടിൻ്റെ ഡസ്റ്ററാണ്. ഡസ്റ്റർ എന്ന് പറയുന്നത് 1.5 ലിറ്ററിൻ്റെ ഡീസൽ എഞ്ചിനാണ്. ഞാൻ ഈ ഇതിൻ്റെ അകത്ത് ഡീസൽ എഞ്ചിനെ പറ്റിയേ പറയുന്നുള്ളൂ. പെട്രോൾ എഞ്ചിന് അധികം ഡീസൽ എഞ്ചിൻ്റെ അത്ര മൈലേജ് തരുന്നില്ല. എന്നാലും തരും, പക്ഷേ അത് ഡീസൽ എഞ്ചിൻ്റെ അത്രയില്ല. അതുകൊണ്ടാണ് ഞാൻ ഡീസൽ എഞ്ചിന് മാത്രം ഈ വീഡിയോയിൽ പറയുന്നത്. എല്ലാ വണ്ടീൻ്റെയും ഡീസൽ എഞ്ചിന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഈ റെനോൾട്ട് ഡസ്റ്ററിൽ വരുന്നത് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഇതിൻ്റെ പെട്രോൾ എഞ്ചിനും വരുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കും മാനുവലും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ട്രാൻസ്മിഷൻസ് ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 7 ലാക്സ് തൊട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൈസ് 7 ലാക്സ് തൊട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 19 KMPL മൈലേജ് ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ലാസ്റ്റ് 5th കാർ പറയുന്നതാണ് ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള കാർ. അപ്പോൾ ഇതാണ് നമ്മളെ ലിസ്റ്റിലെ സെക്കൻഡ് കാർ, റെനോൾട്ടിൻ്റെ ഡസ്റ്റർ. ഇനി നമുക്ക് അടുത്ത കാറിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ലിസ്റ്റിലെ അടുത്ത കാർ എന്ന് പറയുന്നത് XUV300 ആണ്. അതായത് XUV300 എന്നും നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8 ലാക്സ് തൊട്ടാണ്. അപ്പോൾ ഇതിനും 1.5 ലിറ്ററിൻ്റെ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. പെട്രോളും വരുന്നുണ്ട്, പക്ഷേ പെട്രോളിൻ്റെ ലിറ്റർ ഞാൻ പറയുന്നില്ല. 1.5 ലിറ്ററിൻ്റെ ഡീസൽ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഓട്ടോമാറ്റിക്കും മാനുവലും വരുന്നുണ്ട്, പെട്രോളും ഡീസലും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 8 ലാക്സ് ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8 ലാക്സ് തൊട്ടാണ് സ്റ്റാർട്ടിങ്. ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 20 KMPL മൈലേജ് ആണ് ഇത് തരുന്നത്. ഇതൊരു 5 സീറ്റർ SUV ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ റെനോൾട്ടിൻ്റെ ഡസ്റ്ററും ഒരു 5 സീറ്റർ SUV തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ലിസ്റ്റിലെ 4th കാറിലേക്ക് പോകാം. അതാണ് ടാറ്റ നെക്സോൺ. നെക്സോണിൽ വരുന്നത് ഡീസലും പെട്രോളും വരുന്നുണ്ട്. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരുന്നത്, പെട്രോളും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കും മാനുവൽ ട്രാൻസ്മിഷനിലും കിട്ടുന്നുണ്ട്. ഇത് ഭാഗത്തിൽ നിന്നുള്ള 5 സീറ്റർ കോമ്പാക്റ്റ് SUV തന്നെയാണ്. ഇത് പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കും മാനുവലിലും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6 ലാക്സ് തൊട്ടാണ്. അതായത് ഈ ലിസ്റ്റിൽ ഏറ്റവും പൈസ കുറവുള്ള കാർ ഇതാണ്. 6 ലാക്ക് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ഇതിൻ്റെ മൈലേജ് എന്ന് പറയുമ്പോൾ 21 KMPL മൈലേജാണ്. നല്ല അത്യാവശ്യം നല്ലൊരു മൈലേജ് തരുന്ന ഒരു വണ്ടി തന്നെയാണ് ടാറ്റ നെക്സോൺ. ഇനി നമ്മളെ ലിസ്റ്റിലെ ലാസ്റ്റ് കാറിലേക്ക് പോകാം. അതായത് ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്ന SUV ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ആ ഒരു SUVയുടെ പേരാണ് ഹോണ്ട WRV. ഇതാണ് ഗൈസ് നമ്മളെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്ന കാർ.
അപ്പോൾ ഇതൊരു എസ് യു വി ആണ്, 5-സീറ്റർ എസ് യു വി. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഇതിന് വരുന്നത്. പെട്രോളും വരുന്നുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനെ ഇത് കിട്ടുന്നുള്ളൂ, ഓട്ടോമാറ്റിക് ഇതിന് കിട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ലാക്സ് ആണ് എക്സോറൂം പ്രൈസ്. ഇനിയാണ് ഗൈസ് ഇതിൻ്റെ മെയിൻ പോയിൻ്റ് വരുന്നത്, ഇതിൻ്റെ മൈലേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 KMPL മൈലേജാണ് ഇതിന് വരുന്നത്. 25 KMPL മൈലേജ്, ഇത്ര ഒരു 8 ലാക്സിൽ 25 KMPL മൈലേജ് ഉള്ള ഒരു കാർ കിട്ടുന്നതെന്ന് പറയുമ്പം തീർച്ചയായും നല്ലൊരു കാര്യമാണ് ഹോണ്ട ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്, ഇത് ഹോണ്ടേൻ്റെ ബെസ്റ്റ് സെല്ലിംഗ് കാർ എന്നല്ല, കുറച്ച് ഈ കാർ വിറ്റ് പോകുന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് റോഡിൽ ഇറങ്ങിയാൽ തന്നെ ഈ ഹോണ്ട WRV എന്ന് പറയുന്ന കാർ അധികമൊന്നും കാണാൻ കഴിയില്ല. അപ്പോൾ എന്താണെന്നറിയില്ല, ഇതിൻ്റെ ഡിസൈൻ ഒക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ ഇത് അധികം വിറ്റ് പോകുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ആ ടോപ്പ് 5 കാർസ് വിത്ത് ഗുഡ് മൈലേജ് എന്നല്ല, വെരി ഗുഡ് മൈലേജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ നല്ല റീസെൻറ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. അപ്പം ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.